നമസ്കാരം മരളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളുടെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനായി ചൈന ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ട്രാപ്പാണ് ഡെബിറ്റ് ട്രാപ്പ് പല രാജ്യങ്ങളിലും ചൈന അത് ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീലങ്കയുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇന്റർനാഷണൽ ജൂനിയർ മാൻഡേക്കായി ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈന തന്നെയാണിത് വരുത്തി വയ്ക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കോവിഡിന് ശേഷം പക്ഷേ ആ ഒരു തിരിച്ചടി ചൈനയ്ക്കും ലഭിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ കോവിഡ് വൈറസ് പരത്തിയത് പോലും ചൈനയാണ് എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾക്കിടയിലാണ് ചൈനയ്ക്ക് ഇപ്പോൾ വലിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികമായി ചൈന കൂപ്പുകുത്തുകയാണെന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട് ലോകരാജ്യങ്ങളെല്ലാം ചൈനയെ തന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ലോക മാർക്കറ്റിൽ വലിയ തിരിച്ചടിയാണ് ഈ കാലങ്ങളിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് അതിനുള്ളൊരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നാണ് ബോയ്ക്കോട്ട് ചൈന എന്നുള്ളൊരു ക്യാമ്പയിൻ ഇപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പാകിസ്ഥാനെയും ശ്രീലങ്കയും ഉൾപ്പെടെ ചൈന സ്വന്തം വരുതിയിൽ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു അതിനുവേണ്ടി ആ രാജ്യങ്ങളിൽ പണമിറക്കി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചൈന നടന്നത് പക്ഷേ ഇപ്പോഴിതാ ആ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് കൂടികൾ കടം നൽകേണ്ടി വന്നിരിക്കുകയാണ് ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെ ചൈനയുമായി അടുപ്പം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാൻഡ്രെ ഭയം ഇപ്പോൾ ലോകം മുഴുവനും പടർന്നിരിക്കുന്നത് ചൈനയെ തുടർന്ന് ചൈനയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അപകടമാണ് എന്നുള്ളൊരു പ്രതീതി എല്ലായിടത്തും വന്നു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനും അത് ഏറെക്കുറെ എന്ന് വേണം കരുതാൻ പുതിയ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിൻ്റെ കീഴിൽ കാര്യങ്ങൾ എത്തിയതോടുകൂടി ചൈനയിൽ നിന്ന് ഒരു മോചനം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പകരമായി ഗൾഫ് രാജ്യങ്ങളെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആശ്രയിച്ചിരിക്കുന്നത് എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ നിരവധി നിക്ഷേപങ്ങൾ പാകിസ്ഥാനിൽ ഇറക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നുണ്ട് അതെല്ലാം ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം ശ്രീലങ്കയ്ക്ക് സമാനമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാനും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുമോറും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രമല്ല പ്രളയം അവരെ വലിയ രീതിയിൽ തകർത്ത് കഴിഞ്ഞിട്ടുമുണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് കൂടാനുകൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ നൽകാനുള്ളത് ഇത് വലിയ പങ്ക് ചൈനയ്ക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രാജ്യത്തിന്റെ വിദേശ കരുതൽ ശേഖരം ഏഴു ദശാംശം എട്ട് ബില്ല്യൻ മാത്രമായി നിലവിൽ ചുരുങ്ങിയ ഒരു ഒരവസ്ഥയുമുണ്ട് ആണവ ശക്തിയായ ലോകത്തെ ഏക മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരു തരത്തിലും പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കില്ല ഖത്തർ യു എ സൗദി അറേബ്യ എന്നീ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഇത് ചൈനയുടെ പക്കലൊരു മുക്തി നേടാൻ പാകിസ്ഥാൻ എന്തുകൊണ്ടും സഹായിക്കും ചൈനയെ പൂർണ്ണമായും ഒഴിപ്പിച്ചു നിർത്തുന്നതാണ് തങ്ങൾക്ക് നല്ലത് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കവും അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷരീഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് ഖത്തർ പാകിസ്ഥാനിൽ നടത്തുന്നത് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയാണ് ഇക്കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷരീഫിൻ്റെ ദോഹ സന്ദർശനത്തിന് പിന്നാലെയാണ് ഖത്തർ ഇത്തരത്തിലൊരു വലിയ നിക്ഷേപം പാകിസ്ഥാനിൽ നടത്താൻ തീരുമാനിക്കുന്നത് പാകിസ്ഥാനിൽ ചില പ്രത്യേക നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഖത്തർ അമീറിന് താല്പര്യമുണ്ട് എന്നാണ് അൽ ജസീറ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ഖത്തർ പൗരന്മാർക്ക് പാകിസ്ഥാനിൽ വസ്തുവകകൾ വാങ്ങുന്നതിനും വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുമുള്ള സഹായങ്ങൾ നൽകാമെന്ന് പാക് ഭരണകൂടവും സമ്മതിച്ചിട്ടുണ്ട് ഖത്തറിനു പുറമെ പാകിസ്ഥാനിൽ വൻ നിക്ഷേപം ഇറക്കാൻ പോകുന്ന മറ്റൊരു രാജ്യം യു എ ആണ് ഒരു ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിനാണ് യു എ തയ്യാറെടുക്കുന്നത് വാതകം ഊർജ്ജം ആരോഗ്യം എന്നീ മേഖലകളിലാണ് യു ഇ നോട്ടമിട്ടിരിക്കുന്നത് സൗദി അറേബ്യയും ഒരു ബില്യൺ ഡോളറിന്റെ വികസന പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ നടത്തുമെന്നതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൗദി പാക് വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നുകഴിഞ്ഞു ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ താല്പര്യമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ പരസ്പര കൂടി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്ത് വന്ന മൂന്ന് രാജ്യങ്ങളും ഇന്ത്യയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനേക്കാൾ അടുപ്പം അവർക്ക് ഇന്ത്യയോട് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇനി പാകിസ്ഥാന് ചൈന പറയുന്നത് മാത്രം കേട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടാകും അതുതന്നെയാണ് പാകിസ്ഥാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കെതിരായ ഏതൊരു പാക് നീക്കത്തിലും ഇടപെടാനും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുമെന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമാണ് പുതിയ ഇടപാട് അതിനുള്ള ഒരു വഴിയായി മാറും എന്നാണ് നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നീക്കത്തെ ചൈനയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സാമ്പത്തിക സഹായത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരായ നീക്കത്തിന് പാകിസ്ഥാനെ ചൈനയ്ക്ക് അത്യന്താപേക്ഷിതമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായാൽ ചൈനയെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരിക പുതിയ സാഹചര്യത്തിൽ അത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളത് നാം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ചൈനയെ പൂർണ്ണമായും ഒഴിപ്പിച്ചു നിർത്താനുള്ള ഒരു പ്രവണത ലോകരാജ്യങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് वार्ता प्लस मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब